ഇച്ചിരി ഉഷാറായിട്ട് പ്രിയപ്പെട്ട ഒരുപാട് ബഹുമാനികളായിട്ടുള്ളവർ നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയാണ്. ഒരുപാട് പേര് വളരെ അടുപ്പമുള്ള ഒരുപാട് പേര് ഇവിടുന്ന് കാണാൻ പറ്റി. അതിനുള്ള സന്തോഷം. ഇതിന് മുൻപും ഇതുപോലെ ഒരു സെമിനാറിൽ മുൻപ് എത്രയോ ഒരു 7-8 വർഷം മുൻപ് ഇവിടെ വെച്ച് ദേവേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. വീണ്ടും അതുപോലെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. ബിജി ഒരുപാട് എനിക്ക് തോന്നുന്നു പുകഴ്ത്തി പറഞ്ഞു എന്ന് ഒന്നിനെ പകുതി കേട്ടില്ലായിരുന്നു. സാറ് സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട്, വക്കീൽ സംസാരിച്ചുകൊണ്ടിരുന്നുണ്ട്. ഞാനും വിചാരിച്ചു പുകഴ്ത്തൽ കേൾക്കണ്ടല്ലോ, വർത്തമാനം പറഞ്ഞു നിന്നേക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഉള്ള വിഷയം പറഞ്ഞത് ഞാൻ അടുത്ത് നടത്തിയ യാത്രയെ കുറിച്ചിട്ടാണ്. മഴയുമായിട്ട് ബന്ധപ്പെട്ട് ഷൗക്കത്ത് സാർ വളരെ ഗംഭീരമായിട്ടുള്ള പ്രസംഗം നടത്തി കഴിഞ്ഞു. അതിൻ്റെ എല്ലാ നാനാർത്ഥങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ മഴ എന്ന് പറയുന്നത് അത്ര വലിയ സൗന്ദര്യ അനുഭൂതിയായിട്ട് ഞങ്ങൾക്ക് തോന്നുമായിരുന്നില്ല. കാരണം ഇടുക്കി ജില്ലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എക്കാലവും മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉരുളുകൊട്ട പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. മിക്കവാറും ഞങ്ങളുടെ മഴക്കാലങ്ങൾ മുഴുവൻ അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു. പക്ഷേ പൊതുവെ കുറച്ച് ഉയർന്ന സ്ഥലത്തായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ കൂട്ടുകാരൊക്കെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുന്നത് കാണുമ്പോൾ അന്നൊക്കെ എൻ്റെ ഒരു തരം വിഡിത്തം ആണ് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. അതിൽ നിന്ന് കുറ്റബോധമുണ്ട്. ഇങ്ങനെ വെള്ളം പൊങ്ങി 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 ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്കും പോകാമായിരുന്നല്ലോ എന്ന് അന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ അനുഭവം ശരിക്കും വന്നത് കഴിഞ്ഞ വർഷമാണ്. നമുക്കറിയാം, പൊതുവെ ചില ആളുകൾ പറയാറുണ്ട്, യാത്ര നടത്തുന്ന ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തെ പറ്റി. പൊതുവെ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നടത്തി കഴിയുമ്പോൾ പറയുന്ന പൊതുവായിട്ട് പറയുന്നൊരു കാര്യമാണ്, കേരളം ദൈവം രണ്ട് കൈ കൊണ്ടും അനുഗ്രഹിച്ച നാടാണ് കേരളം. മറ്റു നാടുകളിൽ ഒന്നുകിൽ വരൾച്ച അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ സ്ഥിരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ കേരളത്തിൽ ഇത് ഇത്ര വലിയ രൂക്ഷമായ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് വരാതെ മഴയ്ക്ക് മഴ വേനലിന് വേനൽ അങ്ങനെയുള്ള നല്ല കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മൾ കഴിഞ്ഞ വർഷം വലിയൊരു ദുരന്തത്തെ നേരിട്ടു. പക്ഷെ വളരെ നല്ല രീതിയിൽ പൊതുവെ ഞങ്ങളുടെ യാത്രയിൽ നിന്ന് തന്നെ മനസ്സിലായത്, മറ്റുള്ള ആളുകളിൽ നിന്ന് ഉള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത്, കേരളം അതിന് വളരെ നല്ല രീതിയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിലെ ദുരന്തത്തെ നല്ല രീതിയിൽ അതിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചത് അവരുടെ പ്രയത്നം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. പല പുറത്തു പോയ സമയത്ത് അവിടെ നിന്നുള്ള പല ആളുകളും സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് പറയുന്ന സമയത്ത് കേരളം ഒരുപാട് മുന്നിട്ട് പോകുമ്പോൾ മുന്നിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് മനസ്സിലാവും. അതേസമയം മറ്റ് സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന രീതിയിൽ നമുക്ക് പലതരം ഇന്നും പലതരം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും ശരിക്കും നമ്മൾ പുറത്തു പോകുന്ന സമയത്താണ് നമ്മൾ ചെയ്ത പ്രവർത്തികൾ എത്രമാത്രം നന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ ഒരു വിദേശ യാത്രയായിരുന്നു ഇത്. അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും എൻ്റെ മുന്നിൽ വന്ന ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ യാത്ര വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്നു കേരള ഡെലിഗേറ്റ്സ് ആയിട്ട് യുഎന്നിലേക്ക് പോയ പോകുന്ന ലിസ്റ്റിനകത്ത് ഒരൊറ്റ സ്ത്രീകൾ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് യുഎൻ തന്നെ ഇടപെട്ട് ആണ് ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകരോട് ചോദിച്ച് ആ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെക്കമെൻഡേഷനിലാണ് എനിക്ക് അവസരം കിട്ടുന്നത്. ആ സമയത്ത് പ്രകൃതിയെ പറ്റിയും പരിസ്ഥിതിയെ പറ്റിയും ചെന്നിട്ട് ഒരു വിഷയം അവതരിപ്പിക്കാനാണ് ഒരു സെഷൻ. ഞാൻ പങ്കെടുത്ത സെമിനാർ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരുന്നു. അവിടുത്തെ ലോക പുനർനിർമ്മാണ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. May 13-14 നടന്ന സമ്മേളനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ദുർബല വിഭാഗത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതായിരുന്നു. ദുർബല വിഭാഗത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, അംഗപരിമിതർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ സമൂഹത്തിൻ്റെ പിറകോട്ട് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും അവർ
അതുപോലെ അവരുടെ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിനും അവരെ കൂടുതൽ സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതിനും വേണ്ടിയാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ഇത്തരം ആളുകളെ കൂടുതലായിട്ട് ഈ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കൃത്യമായിട്ട് അത് കാണാനുമുണ്ടായിരുന്നു. അവിടുത്തെ വേദിയിലും മറ്റുള്ള എല്ലായിടത്തും ആ അത് കാണാൻ വരുന്നു. സ്ത്രീകൾ ഏതാണ്ട് 50% പേർ അവിടെ പങ്കെടുത്തവർ സ്ത്രീകളായിരുന്നു. എനിക്ക് അവിടെ കിട്ടിയ വിഷയം, ചെയ്യാനായിട്ട് പറഞ്ഞിരുന്ന വിഷയം, കേരളം ദുരന്തത്തിൽ എന്തായിരുന്നു കേരളത്തിലെ സ്ത്രീ അവസ്ഥ, ദുരന്തത്തിൽ എന്തായിരുന്നു സ്ത്രീകൾ അനുഭവിച്ചത്, അതിനുശേഷം ഒരു പുനർനിർമ്മാണ പ്രക്രിയയിൽ എന്താണ് നമുക്ക് കൊടുക്കാവുന്ന നിർദ്ദേശങ്ങൾ എന്നുള്ളതായിരുന്നു. ആ വിഷയങ്ങളെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനേക്കാൾ എൻ്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, നമ്മളൊരു മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അവിടുത്തെ ഓരോന്നും നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം വ്യത്യസ്തമാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ മറ്റുള്ളത്. ഒന്ന് ഞാൻ കാണുന്നത് ഒരു വികസിത രാജ്യമാണ്, അങ്ങേയറ്റം ക്ഷേമ രാജ്യം എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ്. അതേപോലെ എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കില്ല എന്നുള്ളത് നമുക്ക് അറിയാം. അത്ര എളുപ്പമല്ല, കാരണം നമ്മളുടെ ക്ലാസ് സ്ട്രക്ചർ അത്ര എളുപ്പത്തിൽ, കാരണം പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റുകയാണോ ആദ്യം തന്നെ വൃത്തിയെ പറ്റി ബോധവൽക്കരിക്കുന്നതാണോ ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് എത്രത്തോളം സാധിക്കുന്നുള്ള കാര്യം, അങ്ങേയറ്റം ക്ലീൻ ആയിട്ടുള്ള അങ്ങേയറ്റം വൃത്തിയുള്ള പ്രദേശമാണ് ഞാൻ പോയ സ്ഥലം. പൊതുവെ യൂറോപ്പ് മുഴുവൻ വൃത്തിയുണ്ട്, അതിനേക്കാൾ ഏറെ സ്വിറ്റ്സർലൻഡ് അങ്ങേയറ്റം വൃത്തിയിലുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം വൃത്തിയാക്കുന്നത് അതിന് ജോലിക്കാരല്ല വൃത്തിയാക്കുന്നത്, വളരെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ വൃത്തിയെ പറ്റിയുള്ള ബോധമുള്ളവരാണ് എന്നുള്ളത്. ഇപ്പൊ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരിപ്പം എപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്നത് തണുപ്പിന് ഒരുവിധം ചെറുത്ത് നിൽക്കുന്നത് ചോക്ലേറ്റ് കഴിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ ചോക്ലേറ്റിന്റെ കടലാസ് നേരെ എവിടെയാണ് പോകുന്നത് നമുക്ക് അറിയില്ല. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല എങ്ങോട്ടാ കളയേണ്ടത് എന്നുള്ളത്. അപ്പൊ അത് പോകുന്നത് നമുക്ക് അറിയില്ല, എവിടെ പോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതേസമയം അവിടെയുള്ളവർ അത് കൃത്യമായിട്ട് അവരുടെ പോക്കറ്റിൽ വെക്കുകയും എവിടെയാണോ ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് ഇറങ്ങി കഴിയുന്ന സമയത്ത് അവിടെയുള്ള വേസ്റ്റ് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന വേസ്റ്റിനിൽ മാത്രം അവരവരുടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു എന്നുള്ളതാണ്. അത് വളരെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊന്നും ഒരു ടിഷ്യൂ പേപ്പറോ ഒരു പ്ലാസ്റ്റിക്കോ ചോക്ലേറ്റിന്റെ കടലാസോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വളരെ കൗതുകത്തോടു കൂടിയാണ് ആ മനുഷ്യരുടെ വൃത്തിബോധം കണ്ടത്. പിന്നെ ഷബസാർ തന്നെ സംസാരിച്ച സമയത്ത് പറഞ്ഞു ജപ്പാനിലേക്കാണ് നമ്മൾ ഇവിടെ മരം നട്ടിട്ട് വേണം ജപ്പാനിലെ മഴ പെയ്യാൻ എന്ന് ചില ആളുകൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ പലതും നമ്മൾ കേൾക്കാറുണ്ട്, യൂറോപ്പിൽ മഴ പെയ്യുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കും. അപ്പം നമ്മൾ വിചാരിക്കും എവിടെയൊക്കെ വെറും മരുഭൂമി പോലെ കിടക്കുകയാണ്, നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ഈ വൈവിധ്യം എന്നാണ് നമ്മുടെ ധാരണ. യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പോകുമ്പോഴാണ് എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ കാടിനെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ പോയി അത് കാണുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്. കാരണം അത്രയേറെ അവർ ഒരു തരത്തിലും മുറിപ്പെടുത്താത്ത രീതിയിൽ വളരെ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, പക്ഷെ നമ്മളുടെ അത്ര വൈവിധ്യമില്ല. അപ്പം മാവും പാവും ചാമ്പയും പേരയും അങ്ങനെ പറഞ്ഞ് പലതരമില്ല, അധികവും പയ്യും വേപ്പിളും ഒക്കെ ആണെന്ന് മാത്രം. കാരണം ആ കാലാവസ്ഥയിൽ അതിജീവിക്കുന്ന സസ്യങ്ങളാണ് അവിടെ കൂടുതലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ. പിന്നെ ആളുകളുടെ ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓരോ മനുഷ്യനും അവിടുത്തെ ബ്രാൻഡ് അംബാസിഡറാണ്. ഞാനിത് പറയുന്നത് അവിടെ നിന്ന് കണ്ട പോസിറ്റീവായ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ള രീതിയിലാണ്. അവിടെ വെച്ച് ഒരു ചെറിയൊരു യാത്ര മോൺബ്ലാങ്ക് എന്ന് പറയുന്ന സെൻട്രൽ യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതം ആൽപ്സ് പർവ്വത നിരകളുടെ മോൺബ്ലാങ്ക് എന്ന് പറയുന്ന പല കയറുന്നതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടെ ഒന്ന് പോയി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന രണ്ടുപേർക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങളോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താനാണ് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത്. കാരണം ഗൂഗിൾ ഞങ്ങളെ പഠിച്ചു എന്ന് പറയാം, ഗൂഗിൾ മാപ്പ്. കാരണം ഗൂഗിൾ മാപ്പ് ചെയ്തപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയത് പോകേണ്ട വഴിയെല്ലാം നേരെ എതിർവശത്തേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ജീവി പോലും ഇവിടെ ഇല്ല, അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അവർക്ക് മാത്രം 25 മിനിറ്റ് മാത്രമേ മുന്നിലുള്ളൂ. ഇവിടുത്തെ പോലെ ഓട്ടോറിക്ഷ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയ പട്ടണമാണ്.
അങ്ങനെ അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിൽ ചെന്ന് ഒരു സ്ത്രീ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് ചെന്നിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, ഇന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് അവർ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി, ഒരു ജാക്കറ്റ് എടുത്തിട്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ട് ജാക്കറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ 2 കിലോമീറ്റർ യാതൊരു ആവശ്യമില്ല. സത്യത്തിൽ നമ്മൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് ആവശ്യം, ഇങ്ങനെ വഴി പറഞ്ഞു തന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ആ 2 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞങ്ങളെ കൊണ്ടുപോയി വിട്ടിട്ടാണ് അവർ മടങ്ങിപ്പോയത്. ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങൾ, നമ്മളൊരു ചോദ്യം, നമ്മളുടെ ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് എത്ര വിനയത്തോടും ബഹുമാനത്തോടും കൂടിയാണ് അവർ പെരുമാറുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് യൂറോപ്യൻ കൾച്ചർ, നമ്മൾ അനുകരിക്കുകയാണോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പോസിറ്റീവുകൾ ഉള്ളപ്പോൾ ചില നെഗറ്റീവുകൾ മാത്രമാണ് നമ്മൾ പൊലിപ്പിച്ച് കാണിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഈ യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത് വിചാരിച്ചൊരു കാര്യമാണ്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് ഒരുപാട് സാഹചര്യം കിട്ടി കഴിയുമ്പോൾ തോന്നിയവടിയൊക്കെ ആയിരിക്കും ജീവിതം, ആളുകളോടൊന്നും ഒരു വിനയോ മര്യാദയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു ധാരണ. പക്ഷെ നമ്മൾ ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് എത്ര വിനയത്തോടു കൂടിയാണെന്നറിയോ അവർ ഓരോ മനുഷ്യരും നമ്മളോട് പെരുമാറുന്നത്, മറ്റുള്ള ആളുകൾ അത് ആരാണ് എന്നുള്ളതല്ല, ഒരു വിദേശിയാണ് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളാണ് എന്ന് കാണുമ്പോൾ അവർ അത്രയും, മാത്രമല്ല ഒന്ന് പതുക്കെ ഒന്ന് നമ്മളെയൊന്നും അറിയാതെ തട്ടിപ്പോയാൽ ഉടനെ തന്നെ അവർ സോറി സോറിക്ക് അവിടെ പറയുന്ന പാഠൻ എന്ന് പറയുന്ന വാക്ക് പറയുന്നു. അതേപോലെ എന്ത് കാര്യത്തിനും നമ്മളോട് താങ്ക് യു എന്ന് പറയുന്ന നന്ദി, എല്ലാത്തിനും നന്ദി പറയുന്നത് എന്നുള്ളത് അവരുടെ മേഴ്സി എന്ന് പറയുന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ആളുകളുടെ ഒരു സ്വഭാവം, അതേപോലെ അവരുടെ പെരുമാറ്റ രീതി എല്ലാം, അതുകൊണ്ടാണ് ബ്രാൻഡ് അംബാസഡർമാരാണ് ഓരോ മനുഷ്യനും എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ നമ്മളുടെ അടുത്തേക്ക് വരുന്ന യാത്രികർ അല്ലെങ്കിൽ വിദേശീയർ എങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പെരുമാറേണ്ടത്, ഒരു പക്ഷേ നമ്മളുടെ പെരുമാറ്റം അവർ അവിടെ പോയി ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ഞാൻ ഓരോ നിമിഷവും ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. മറ്റൊന്ന് എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയ ഒരു വ്യക്തിയെ, ഒരു മലയാളിയെ പരിചയപ്പെട്ടതാണ് വളരെ കൗതുകകരമായിട്ട്. ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ലായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഏതാണ്ട് 100 വർഷത്തോളമായിട്ടുള്ള ഒരു സംഘടനയുടെ, ഓസ്ട്രേലിയയുടെ ഡയറക്ടറാണ്. സേവ് ദ ചിൽഡ്രൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയുടെ ഡയറക്ടറാണ് അദ്ദേഹം. അവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണെങ്കിലെ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം ഹോട്ടലിൽ വെച്ചിട്ട് ആ മലയാളികളാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വന്ന് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ഹരിത മിഷൻ്റെ, കേരള ഹരിത മിഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള ടി എൻ സീമ ടീച്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം വന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് സംസാരിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ പോയത് ഏതാണ്ട് സമ്മിശ്രമായ ഒരു രാജ്യത്താണ്. നമ്മൾ ചെന്നെത്തിയത് വികസിതമായിട്ടുള്ള രാജ്യത്താണ്. നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന കഥ അതിലും വിചിത്രമായിട്ടുള്ള മറ്റൊരു കഥയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് സേവ് ദ ചിൽഡ്രൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സഞ്ചരിച്ച മിക്കവാറും ദുരന്തങ്ങളുണ്ടാകുന്ന പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അദ്ദേഹം പറയുകയുള്ളു. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, അഫ്ഗാനിൽ കാബൂളിൽ ഒരു മദീന സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോറിൽ അദ്ദേഹം ഒരിക്കലും ഷൂ വാങ്ങാനായിട്ട് പോയി. അവിടെ ഷൂവിൻ്റെ ഓരോ ഷൂ മാത്രമേ അവിടെയുള്ളൂ. അപ്പം അദ്ദേഹം വിചാരിച്ചു ഈ ഷൂവിൻ്റെ പെയർ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, എടുത്തു കൊടുക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം ഇതിൻ്റെ പെയർ എവിടെ എന്ന് ചോദിച്ച സമയത്ത് ആ കടക്കാരൻ പറഞ്ഞത് ഇവിടെ ഒറ്റ ഷൂവിൻ്റെ ആവശ്യക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം താലിബാൻ വന്നതിന് ശേഷം അഫ്ഗാനിലുണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അവിടെ അങ്ങേയറ്റം ഈ ലാൻഡ് മൈൻ കൊണ്ട് കുഴിബോംബുകൾ വെച്ച് ഒരുപാട് കുട്ടികളടക്കമുള്ള, മുതിർന്ന ആളുകളുടെ അടക്കമുള്ള എത്രയോ ആളുകളുടെ ഒരു കാലം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒറ്റക്കാൽ മതി എന്നുള്ള, ചില പ്രദേശങ്ങളിൽ 4000 പേർ ഒറ്റക്കാലം ജീവിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേൾക്കുന്ന സമയത്താണ് നമ്മൾ നമ്മളുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നു, നമ്മളുടെ സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കുന്നു, മറ്റുള്ള സ്ഥലത്തുള്ള കുട്ടികൾ ഈ ഭാഗത്തുള്ള, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്
എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കുട്ടികൾ, ഈ കുട്ടികൾ, ഇത്തരം അനുഭവങ്ങളുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് താലിബാനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ, താലിബാൻ മുമ്പുണ്ടായിരുന്ന അഫ്ഗാനിനെ പറ്റി പറയുന്നുണ്ട്, അവിടുത്തെ പട്ടം പറത്തലായിരുന്നു അത്ര അവിടുത്തെ ആളുകളുടെ പ്രധാന വിനോദം. മുതിർന്നവരും കുട്ടികളും അടക്കം പട്ടം പറത്തി വിനോദിച്ചിരുന്ന ഒരു പ്രദേശത്ത്, അതേപോലെ ഊഞ്ഞാലാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പ്രദേശത്ത് താലിബാൻ വന്ന് ആദ്യം ചെയ്തത് ഇതിനെ രണ്ടിനെ ബാൻ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ലാൻഡ് മൈൻ ഒക്കെ ഇട്ട് കാലി നശിപ്പിച്ച് ഈ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോയത്. അപ്പോൾ ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ, ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പ്രയാസമാണ്. കാരണം മാനസിക ആഘാതം ഏറ്റ കുട്ടികളാണ്, അത്ര എളുപ്പമല്ല. ഒന്നുകിൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ ഭീകരവാദികൾ തന്നെയായി മാറും, അല്ലെങ്കിൽ മാനസിക അസ്വസ്ഥയുള്ള ആളുകളായിട്ട് മാറും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്, ഗെയിമുകളിലൊക്കെ ഇങ്ങനെ അഭിനമിച്ചിരിക്കുന്ന കുട്ടികളാണ് എന്ന് പറയുമ്പോൾ, അദ്ദേഹം പറയുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ഇവർ ടെക്നീഷ്യന്മാരെ വെച്ചുകൊണ്ട് ഒരുപാട് പല തരത്തിലുള്ള ഗെയിമുകൾ ഉണ്ടാക്കി ടാബുകൾ കൊടുക്കുകയാണ് എന്ന് പറയുന്നത്. ഈ ഗെയിമുകളിലൂടെ ഇവരുടെ മാനസിക വികാസവും വിദ്യാഭ്യാസവും വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ നാട്ടിലെയും ഓരോ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടായി. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്താണ് നമ്മൾ ലോകത്തിൻ്റെ എവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാവുന്നത്.